ഹായ് ഹലോ, ഇത് ജിഷേല സബത്ത്. ജോൺ ആണിത്. ഞങ്ങൾ ഇന്നൊരു പുതിയ ലാപ്ടോപ്പ് വാങ്ങി, അതിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ പറയാനാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. യെസ്, നമ്മൾ വാങ്ങിച്ച ലാപ്ടോപ്പ് എയ്സറിന്റെ നൈട്രോ 5 ആണ്. എൻട്രി ലെവൽ ഗെയിമിംഗിലെ എൻട്രി ലെവൽ ലാപ്ടോപ്പ് ആണ് ഇത്. പക്ഷെ നമുക്ക് ഗെയിമിംഗ് അല്ല പർപ്പസ്, നമ്മൾ ഡിസൈനിങ് ആണ്. രണ്ടിനായാലും നമുക്ക് നല്ല പവർഫുൾ ആയിട്ടുള്ള ഗ്രാഫിക് കാർഡ് വേണം, 4GB തന്നെ മിനിമം വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഇല്ലസ്ട്രേറ്ററും ഫോട്ടോഷോപ്പ് നന്നേ വർക്ക് ചെയ്യുള്ളൂ. അത് ഉദ്ദേശിച്ചിട്ടാണ് നമ്മളിത് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ തുടർന്ന് കാണാം. അപ്പോൾ നമ്മുടെ പെട്ടി, ഇതാണ് സംഭവം, എയ്സറിൻ്റെ നൈട്രോ 5. അപ്പോൾ എൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ ലാപ്ടോപ്പ് വാങ്ങിച്ചിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. നല്ല പാക്കിംഗ്, ഒക്കെ നല്ല പാക്കിംഗ് ആണ്, കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഗെയിമിംഗ് ലാപ്ടോപ്പാണ് ഞാൻ വാങ്ങിച്ചത്, പക്ഷേ ഗെയിം കളിക്കാനല്ല എന്ന് പറയട്ടെ. കാരണം ജോലി ഡിസൈനിങ് ആയതുകൊണ്ട്, അഡ്വർടൈസിങ് ആയതുകൊണ്ട് അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ലാപ്ടോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് കാണുന്ന ഗ്രാഫിക്സ് എല്ലാം ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. അത് ഗെയിമേഴ്സിന് വേണ്ടിയിട്ട് എൻട്രി ലെവലിലുള്ള ലാപ്ടോപ്പ് എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ഉപയോഗം ഗ്രാഫിക് ഡിസൈനിങ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ സ്പെക്ക് എന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പാക്കിംഗ് നല്ല പാക്കിംഗ് ആണ്, കാണാൻ നല്ല ഗംഭീര പാക്കിംഗ് ആണ്. ഇങ്ങനെയുള്ളൊരു ഇതൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് പതുക്കെ തുറന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഉള്ളിൽ കണ്ടില്ലേ, ഇങ്ങനെ ഒരു സംഭവമുണ്ട്. നല്ല പാക്കിംഗ് ആണ്, ഒരു തരത്തിലും ബുദ്ധിമുട്ടുകളൊന്നും വരാത്ത രീതിയിൽ. പിന്നെ ഓക്കെ, നമുക്കിത് പെട്ടി ഇവിടെ വയ്ക്കാം. പെട്ടിയിൽ കാര്യമില്ല, അഡാപ്റ്റർ, അതാണ് ചാർജിങ് അഡാപ്റ്റർ എന്ന് പറയാം. ബാറ്ററി അല്ലെങ്കിൽ ചാർജ് അല്ല, ചാർജിങ് അഡാപ്റ്റർ. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, സെറ്റപ്പ് ഗൈഡാണിത്. ഈ സംഭവം, ഇത് ഇതിൻ്റെ വാറണ്ടിയുടെ സംഭവങ്ങളാണ്. കണ്ടല്ലോ എല്ലാവരും, ഇതെങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ അടുത്തത് ഇതിവിടെ ഇരിക്കട്ടെ. എൻ്റെ കൂടെ ഇതളും ഉണ്ട്, ഇതിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലും നമ്മൾ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിടിക്കേ, പതുക്കെ പിന്നെ വീഴരുത്. ഓക്കെ, ആ അങ്ങനെ രണ്ട് സംഭവം പാക്കിംഗ് വരുന്നത്. താഴത്തേക്ക് വെച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ ലാപ്ടോപ്പ് വന്നു. ലാപ്ടോപ്പിൻ്റെ ഒരു ചെറിയൊരു ക്ലോത്തിൻ്റെ ഒരു പാക്കുണ്ട്. അങ്ങനെ യെസ്, എയ്സർ എന്നുള്ളൊരു ലേബലിംഗ് ഉണ്ട്, ബ്രാൻഡിങ് ഉണ്ട്, ലേബലിംഗിൽ ബ്രാൻഡിങ് ഉണ്ട് ഇവിടെ. പിന്നെ ആ നമുക്കിവിടെ വയ്ക്കാം, തുറക്കാം. യെസ്, നോർമലി നമ്മൾ സാധാ ലാപ്ടോപ്പുകൾ തുറക്കുമ്പോൾ ഇവിടെ താഴത്ത് വിരൽ വെക്കണം എന്ന് പറയും. ഇത് ഗെയിമിംഗ് ലാപ്ടോപ്പ് ആയതുകൊണ്ട് ആ പ്രശ്നമല്ല, നേരെ അങ്ങോട്ട് പൊന്തിക്കോളും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എയ്സർ നൈട്രോ 5 ഒരു സ്പെഷ്യൽ ഫീച്ചർ ഉണ്ട്, നൈട്രോ സെൻസ് എന്ന് പറഞ്ഞൊരു കീ. നമുക്ക് നമ്മുടെ കീബോർഡിൻ്റെ തൊട്ട് കീബോർഡിലെ നമ്പറിൻ്റെ ഭാഗം വരുന്നതിന് തൊട്ട് മുകളിൽ കാണാൻ പറ്റും. കാണിച്ചു തരാം. നമ്മുടെ ഇതിലെ ഡിസ്പ്ലേയിൽ നൈട്രോ സെൻസ് എഴുതി കാണിക്കും. ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും കാണാമല്ലോ നൈട്രോ സെൻസ് നമുക്ക് മുകളിൽ എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും. ഇത് ഇതാ അവിടെ നൈട്രോ സെൻസ്, മുകളിലായിട്ട് ജിയോ ഫോസ് എക്സ്പീരിയൻസ്, കണ്ടൻറ് ക്രിയേഷൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ ഒരു ഇതാണ്. പിന്നെ വരുന്നത് നമ്മുടെ കീബോർഡുണ്ട്, സൗണ്ടിൻ്റെ വോയിസിൻ്റെ കൺട്രോൾ സംഭവങ്ങളാണ്, സെറ്റിങ്സ്, മിനിമൈസ്, ക്ലോസ് ചെയ്യാനുള്ളത്. ഇടതുഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഫാൻ കൺട്രോളിൻ്റെ ഭാഗങ്ങളാണ് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഓട്ടോ ഉണ്ട്, ഇപ്പോൾ ഓട്ടോയിലാണ് കിടക്കുന്നത്. CPU-ൻ്റെയും GPU-ൻ്റെയും ഫാനിൻ്റെ കൺട്രോളിനെ കുറിച്ചുള്ളത്.
അതിൽ തന്നെ മാക്സ് ഉണ്ട്, അതായത് മാക്സിമം. മാക്സിമത്തിൽ വരുമ്പോൾ നല്ല, അതായത് നമ്മുടെ സി പി യുവിൻ്റെ ഫാനിൻ്റെ സ്പീഡ് ഇതിൽ കൂടും, നമുക്ക് കാണാൻ പറ്റും. ഉണ്ടല്ലേ, ഫാൻ സ്പീഡ് നല്ലതായി കൂടിയിട്ട് 5172 6122 ആണ് അതിൻ്റെ വരുന്നത്. ജി പി യുവിൻ്റെയും സി പി യുവിൻ്റെയും ഫാനിൻ്റെ സ്പീഡ്. അത് കഴിഞ്ഞ് കസ്റ്റം എന്നുള്ളൊരു സെക്ഷൻ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, കൂട്ടാം കുറയ്ക്കാം, സ്പീഡ് കൂട്ടാം ഫാനിൻ്റെ ഓരോന്നിലും. അപ്പോൾ അതിനാണ് കസ്റ്റം ഇതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തൽക്കാലം ഓട്ടോയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് പവർ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ബാറ്ററിയുടെ ബാറ്ററി ബാക്കപ്പിൻ്റെ സംഭവങ്ങൾ. എ സി ആൻഡ് ബാറ്ററി, എ സി ഉണ്ട്, ബാറ്ററിയിലുണ്ട്. അതിൽ പവർ സേവർ മോഡുണ്ട്, ബാലൻസ്, ബാലൻസ്, എയ്സർ ഒപ്റ്റിമൈസ്, ഇത് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്ന സംഭവങ്ങളാണ്. ഇതാണ് ബാറ്ററിയുടെ സെക്ഷൻ വരുന്നത്. ഇവിടെ നമുക്ക് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്, അതിൻ്റെ അകത്ത് അറിയാൻ പറ്റും സി പി യുടെയും ജി പി യുവിൻ്റെയും പ്രവർത്തനങ്ങളെല്ലാം, എത്ര അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത്, ഹീറ്റിംഗ് ഹീറ്റിംഗ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ 46° എന്ന് കാണിക്കുന്നുണ്ട്, ജി പി യുവിൽ 41° എന്നുള്ളത്. ഇനി പറയാനുള്ളത് നൈട്രോ സെൻസിൻ്റെ കീബോർഡിൻ്റെ ഫീച്ചേഴ്സാണ്. നമുക്കറിയാവുന്ന പോലെ ഗെയിമിംഗ് ലാപ്ടോപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ കീബോർഡ് RGB കീബോർഡാണ്. നമുക്കിതിൽ Zone 1, Zone 2, Zone 3 എന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റിക്കിൻ്റെ അകത്ത് രണ്ട് ഹെഡിൻ്റെ സ്റ്റാറ്റിക്കും ഡൈനാമിക്കും ഉണ്ട്. അതിൻ്റെ സ്റ്റാറ്റിക്കിൻ്റെ അകത്ത് Zone 1, Zone 2, Zone 3, Zone 4. ഈ ഓരോ സോണിനും നമുക്ക് വേണമെങ്കിൽ കളർ, പലതരം കളർ കൊടുക്കാം, വേണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്യാം, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ Zone 1 ഞാൻ ഓഫ് ചെയ്തു, കണ്ടില്ലേ, ഇവിടെ ബ്ലാക്ക് ആയിട്ടിരിക്കുന്നു. Zone 2 ഓഫ് ചെയ്തു, Zone 3 ഓഫ് ചെയ്തു, Zone 4. നമുക്ക് വേണമെങ്കിൽ ഓരോ സോണിനും ഇഷ്ടപ്പെട്ട കളർ കൊടുക്കാം. ഓൺ ചെയ്ത ശേഷം ഈ സൈഡിലുള്ള ഐക്കണിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. നമുക്കിപ്പോൾ യെല്ലോ കൊടുത്തു കഴിഞ്ഞാൽ യെല്ലോ ആയി. അടുത്തത് ഇവിടെ നമുക്ക് ബ്ലൂ ആണ് കൊടുക്കുന്നത്, നമുക്ക് വേണമെങ്കിൽ ഒരു ഓറഞ്ച് കൊടുക്കാം. നമ്മുടെ ഓരോരുത്തരെയും ടേസ്റ്റും ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. ബ്ലൂ കൊടുക്കണേത് ഇവിടെ Zone 2 എത്തി ബ്ലൂ കൊടുത്തു, Zone 1 ഞാൻ റെഡ് കൊടുക്കാം, ഉദ്ദേശിച്ച് റെഡ് കൊടുക്കാം. നമ്മുടെ ഓരോരുത്തരുടെ താല്പര്യം, ഒരു കൗതുകത്തിൻ്റെ പുറത്ത് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഇവിടെ കീബോർഡിന് ലൈറ്റ് കൂട്ടണം കുറയ്ക്കാനൊക്കെ നമുക്ക് പറ്റും, കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ അത്. ഇനി നമുക്ക് ഈ ഡൈനാമിക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ലൈറ്റിൻ്റെ RGB കീബോർഡിൻ്റെ ലൈറ്റിംഗ് ഏത് രീതിയിൽ മൂവ് ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ ബ്രീത്തിങ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് തൊട്ട് കാണിച്ചു തരാം, കീബോർഡിൽ നോക്കി അറിയാൻ പറ്റും. വേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് സൂം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഇപ്പോൾ ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞ അടുത്ത ഓപ്ഷൻ ഉണ്ട്. കളറ് നമ്മുടെ ലൈറ്റ് മാറുന്ന മൂവ് ചെയ്യുന്നതിൻ്റെ പാറ്റേൺ ആണ് അവർ പറയുന്നത്. നിയോൺ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി ഇതിലെല്ലാം പുറമേ നമുക്ക് വേണമെങ്കിൽ ഓരോന്നിൻ്റെയും കളറ് മാറ്റണമെങ്കിൽ മാറ്റാം. ഇവിടെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, ബേസിക് കളേഴ്സ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് പ്യുവർലി നമുക്ക് വേണമെങ്കിൽ ഓറഞ്ച് ആക്കാം, യെല്ലോ ആക്കാം, ഇപ്പോൾ കണ്ടില്ലേ ഗ്രീനായി മാറി. ഇത് ബ്രീത്തിങ്, ഇത് വേവ്. വേവിൻ്റെ ഇതിൽ നമുക്ക് ഏത് ഭാഗത്തുനിന്ന് വേവ് വരണം എന്നുള്ളത്, ഇതിപ്പോൾ കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റിലേക്കാണ് വേവ് വരുന്നത്, നമുക്ക് വേണമെങ്കിൽ റൈറ്റിലേക്ക് ആക്കാം. അതനുസരിച്ച് കീബോർഡിൽ ലൈറ്റ് മാറും. സൂമിൽ അങ്ങനെ ഓപ്ഷൻ ഇല്ല. ഷിഫ്റ്റിങ്ങിൽ ഇതേപോലെ ഡയറക്ഷൻ ഉണ്ട്, ഇതിൽ ഡയറക്ഷൻ ഏതിന് താഴെ, ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ എന്നുള്ളത്. പിന്നെയുള്ള ഓപ്ഷൻ ഇല്ല. ഇതാണ് ഇതിൻ്റെ കീബോർഡിൻ്റെ ഓപ്ഷൻസ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള കളറുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാം ഏത് വേണമെങ്കിലും. ഇനി നമുക്ക് പറയാനുള്ളത് സൗണ്ടിൻ്റെ, ലാപ്ടോപ്പിൻ്റെ സൗണ്ടിൻ്റെ പ്രത്യേകതയാണ്. അതിൽ ഒരുപാട് ഓപ്ഷൻ കാണാം. Acer ട്രൂ ഹാർമണി എന്നുള്ളൊരു ട്രേഡ് മാർക്കിലാണ് അവരത് ആ സൗണ്ടിൻ്റെ സംഭവം ചെയ്തിരിക്കുന്നത്. കണ്ടൻറ് മോഡ് ഏത് രീതിയിൽ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഷൂട്ടർ, RPG, സ്ട്രാറ്റജി, മൂവീസ്, മ്യൂസിക്, വോയിസ്, ഓട്ടോമാറ്റിക്, കസ്റ്റം ഓഡിയോ, ഇങ്ങനെയെല്ലാം നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് വരെ കാണിക്കുന്നുണ്ട്. ഏതാ വേണ്ടെങ്കിൽ നമ്മൾ മൂവി കാണുന്ന സമയത്ത് മൂവി വയ്ക്കാം, മ്യൂസിക് ആണ് കേൾക്കുന്നതെങ്കിൽ നമുക്ക് മ്യൂസിക്കിനനുസരിച്ചുള്ള ഓപ്ഷൻ ഇതിൽ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്യാൻ നമുക്ക് തന്നെ നമ്മുടെ സൗകര്യത്തിന് വയ്ക്കാനുള്ള സംഭവങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഇതാണ് സെറ്റിങ്സിൻ്റെ ഐക്കൺ തൊടുമ്പോൾ വരുന്ന സംഭവങ്ങൾ. സ്റ്റിക്കി കീ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, വിൻഡോസ് ആൻഡ് മെനു കീ ഉണ്ട്, ടെമ്പറേച്ചർ യൂണിറ്റ് ഉണ്ട്, സെൽഷ്യസ് ഉണ്ട്, ഫാരൻഹീറ്റ് ഉണ്ട്, കീബോർഡ് സെറ്റിങ്സ് ഉണ്ട്, ബാക്ക് ലൈറ്റ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, 30 സെക്കൻഡ്സ് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഓഫ് ആവുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെയാണ് സെറ്റിങ്സിൽ വരുന്നത്. കണ്ടില്ലേ, കീബോർഡ് RGB കീബോർഡാണ്. ബാക്കിയുള്ള സ്പെക്കുകൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരാം. വളരെ പെട്ടെന്ന് തന്നെ ഓണായി വരും, ബൂട്ട് ചെയ്ത് വരുന്നുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. പവർഫുള്ളാണ്, അത്യാവശ്യം നല്ല സ്റ്റൈലിഷാണ്, ഒരു എന്താ പറയുക, ഫേം ബിൽട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഗെയിമിംഗ് ആകുമ്പോൾ, ഗെയിമിംഗ് ലാപ്ടോപ്പ് ആകുമ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ സാധാരണ കാണുന്ന പോലെയുള്ള ഒരു ഡിസൈനിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാറ്റേണോ ആയിരിക്കില്ല, എൻ്റെ അല്ല ഡിഫറെൻ്റ് ആയിരിക്കും. അതിൻ്റേതായ എല്ലാ എന്താ പറയുക ഡിസൈൻ പാറ്റേൺ എല്ലാം നല്ല വ്യത്യാസമുണ്ട്. Acer Nitro 5 ആണ് സീരീസിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ.
ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. പക്ഷെ നമ്മുടെ പർപ്പസ് ഗ്രാഫിക് ഡിസൈനിങ് ആണ്. അതുകൊണ്ടാണ് ഗെയിമിംഗ് ലാപ്ടോപ്പ് എടുക്കാനുള്ള ഒന്നാമത്തെ കാരണം. നമുക്ക് ഡിസൈനിങ് ആകുമ്പോൾ ഗ്രാഫിക് കാർഡ് നല്ല പവർഫുൾ ആയിരിക്കണം. കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കണക്കാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചത് തന്നെ. കാരണം ഒരു 4-5 വർഷമെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ് ആ ഒരു എന്താ പറയുക ഗ്രാഫിക് കാർഡ് വാങ്ങിച്ചത്. പ്രൈസ് വന്നിട്ട് 69,990, അതായത് ഓൾമോസ്റ്റ് 70,000 ആയിട്ടുണ്ട്. ആമസോൺ വഴിയാണ് വാങ്ങിച്ചത്. EMI ഇട്ട് ക്രെഡിറ്റ് കാർഡ് വഴി, സുഹൃത്തിൻ്റെ ക്രെഡിറ്റ് കാർഡ് വഴിയാണ് വാങ്ങിച്ചത്. വേറെ പ്രത്യേകത എന്ന് പറയാൻ, സാധാരണ നമ്മൾ ലാപ്ടോപ്പ് വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ കളർ ഓപ്ഷൻസ്, ഇപ്പോൾ ഈവൻ നമ്മുടെ ആപ്പിളിന് പോലും പല കളർ ഓപ്ഷൻ ഇപ്പോൾ വരുന്നുണ്ട്. ഇതിനൊറ്റ കളർ ഓപ്ഷനുള്ളൂ, ഈ ബ്ലാക്ക് മാത്രം. എനിക്ക് തോന്നുന്നു കൂടുതൽ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ കളറിൻ്റെ കാര്യങ്ങൾ കൊടുക്കാൻ കമ്പനി ഏസർ താല്പര്യപ്പെടുന്നില്ലാന്ന് തോന്നുന്നുണ്ട്. സ്പീഡിൻ്റെ കാര്യത്തിൽ നമ്മൾ പെർഫോമൻസ് നോക്കിയിട്ടില്ല, ജസ്റ്റ് അൺബോക്സിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. സ്പീഡിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസിനെ കുറിച്ചോ ഹീറ്റിംഗ് ഇഷ്യൂസിനെ കുറിച്ചോ ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല, കാരണം അൺബോക്സിങ് കഴിഞ്ഞിട്ടുള്ളൂ. റിവ്യൂ ഞാൻ വേറെ കുറച്ച് ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് എങ്ങനെയാണ് പെർഫോമൻസ് റിവ്യൂ എന്നുള്ളത് ഞാൻ വേറെ റിവ്യൂ ഇടുന്നതായിരിക്കും. നമുക്കപ്പോൾ നൈട്രോയുടെ ഏസർ നൈട്രോ 5 സ്പെക്കിലേക്ക്, ഡീറ്റെയിൽഡ് സ്പെക്കിലേക്ക് നമുക്ക് പോവാം. ഓരോന്ന് 1 by 1 ഞാൻ പറഞ്ഞുതരാം. ആദ്യം സ്വാഭാവികമായും ഏത് പ്രോസസ്സറാണെന്നുള്ളത്, ഇൻ്റൽ കോർ i5 11th generation ആണ്. നെക്സ്റ്റ് ഗ്രാഫിക് കാർഡ് ഏതാണെന്നുള്ളത്, എൻവിഡിയ ജിഫോഴ്സ് RTX 3050 4GB ഗ്രാഫിക് കാർഡാണ്. നെക്സ്റ്റ് വരുന്നത് എന്താണ് അതിൻ്റെ നമ്മുടെ മോണിറ്ററിൻ്റെതാണ് സ്പെക്ക് എന്താണ്, സൈസ് എന്താണ്, 15.6 inch ആണ് മോണിറ്ററിൻ്റെ സൈസ്. 1920x1080 ഫുൾ HD ആണ് വരുന്നത്. IPS ഡിസ്പ്ലേ ആണ് മോണിറ്ററിൻ്റെ, അതായത് ലാപ്ടോപ്പിൻ്റെ മോണിറ്ററിൻ്റെ. അടുത്ത് വരുന്ന നമ്മുടെ സ്റ്റോറേജും കാര്യങ്ങളാണ്, 8GB റാം ആണ്. 16GB റാമിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 8GB റാമിൻ്റെയാണ്. വേണമെങ്കിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട്. അടുത്തത് ഹാർഡ് ഡിസ്ക് വരുന്നത് 1TB ഹാർഡ് ഡിസ്ക്, കൂടാതെ SSD 256 SSDയും വരുന്നുണ്ട്. ഇത് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു, പക്ഷെ നമുക്ക് ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന സ്പെക്ക് ഇതാണ്. വേണമെങ്കിൽ നമുക്ക് ഭാവിയിൽ കൂടുതൽ സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഏസർ നൈട്രോ 5 സ്പെക്കും കാര്യങ്ങളും അൺബോക്സ് ചെയ്താണ് സംഭവം. ഇനി ഇതിൻ്റെ കൂടുതൽ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള റിവ്യൂ നമ്മളൊരു 1 month കഴിഞ്ഞ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ പെർഫോമൻസ്, എത്ര ഏതൊക്കെ രീതിയിലാണ് ഗ്രാഫിക് ഡിസൈനിന് ഗുണകരം അല്ലെങ്കിൽ ഗെയിമിങ്ങിന് ഗുണകരം എന്നുള്ളത് അന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അതുവരെയും ബൈ.